അല്ല, ഞങ്ങൾക്ക് ഒരു ഉറപ്പും ഇനിയിപ്പോ സഭ അവസാനിച്ചത് കൊണ്ട് നമുക്ക് സഭയിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളിത് ജനങ്ങളിലേക്ക് എത്തിക്കും. ഞങ്ങളുടെ വിവിധ പരിപാടികളിലൂടെ ഈ കാണിക്കുന്ന ജനാധിപത്യ നിഷേധം, ഞങ്ങൾ പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ സംഘപരിവാർ സർക്കാരിന്റെ അനുകരണമാണ് ഈ സർക്കാർ, അതിന്റെ വേറൊരു രൂപമാണ് ഈ സർക്കാർ. എല്ലാ അവകാശങ്ങളെയും പിടിച്ചുപറിച്ച് എം എൽ എമാർക്കെതിരായിട്ട് കള്ളക്കേസെടുത്ത് ജാമ്യമില്ലാത്ത കേസെടുത്ത് ഭയപ്പെടുത്താൻ വരിക. അവർ ചെയ്യട്ടെ, അവർ കേസെടുക്കട്ടെ, അവർ ജയിലിൽ പോകാൻ തയ്യാറാണ്. കള്ളക്കേസെടുത്ത് എം എൽ എമാരെ ജയിലിലടച്ചാൽ കേരളം വെറുതെ ഇരിക്കുമെന്നാണ് അവർ കരുതിയത്. നമുക്ക് കാണാം. അതുപോലെ ഈ പൊതുജനാരോഗ്യ ബില്ല് സെലക്ട് കമ്മിറ്റി മാസങ്ങളോളം കൂടിയിരുന്ന് ഉണ്ടാക്കിയ ഒരു ബില്ലാണ്. ഇന്നത് പാസ്സാക്കേണ്ട എന്ത് എമർജൻസിയാണ് ഉണ്ടായിരുന്നത്? ഗുരുതരമായ ആക്ഷേപങ്ങൾ ആ ബില്ലിൻ്റെ പ്രൊവിഷനെതിരായിട്ടുണ്ട്. ഗുരുതരമായ ആക്ഷേപങ്ങൾ ഒരുപാട് മെഡിക്കൽ ശാഖകളെ മുഴുവൻ, വൈദ്യശാസ്ത്ര ശാഖകളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് അവരോടൊരു ചിറ്റമ്മനയം കാട്ടിക്കൊണ്ടാണ് ഈ ബില്ല് തയ്യാറാക്കിയത്. അതിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഡിസന്റ് എല്ലാം നിൽക്കുകയാണ്. ഇന്ന് ദോശ ചൂടുന്നത് പോലെ ഈ ബില്ല് പാസ്സാക്കേണ്ട ഒരു എമർജൻസി ഉണ്ടായില്ല. അത് അടുത്തൊരു സമ്മേളനത്തിലേക്ക്, നിയമങ്ങൾ പാസ്സാക്കിയുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കാമായിരുന്നു. അതുകൂടി ഇതിനിടയിൽ പാസ്സാക്കിയെടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അല്ല, അതാണല്ലോ ഞാൻ ഈ മന്ത്രിമാരും എം എൽ എമാരും സോഷ്യൽ മീഡിയയിലും ഒക്കെ പറയുന്ന ഒരു ഭാഷ, ഈ ഭാഷയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ നടുത്തളത്തിലിരുന്ന് സമരം ചെയ്തിട്ട് ഈ കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണ്. ആദ്യമായിട്ടാണ് നടുത്തളത്തിലിരുന്ന് സമരം ചെയ്തതെന്ന് മന്ത്രിമാർ പറയാൻ, അതിൻ്റെ മറുപടിയാണ് ഞാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കാര്യം പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടൻ, അദ്ദേഹമാണ് നടുത്തളത്തിലുള്ള സമരത്തിന് ഈ നിയമസഭാ ചരിത്രത്തിൽ തുടക്കം കുറിച്ചത്. ഒരു പ്രാവശ്യമല്ല, 74-ലും 75-ലും അദ്ദേഹം നടത്തി. 2011-ൽ വി എസ് അച്യുതാനന്ദനും നടത്തി. എന്നിട്ട് ഞാനാണ് ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത്. അല്ല, അത് ഇനിയിപ്പോ സഭ ഇല്ലല്ലോ, സഭ കൂടുമ്പോ നമ്മൾ പറയും. തീർച്ചയായിട്ടും കത്ത് കൊടുക്കും നമ്മൾ. അപ്പൊ ഇന്നലെ നടത്തിയ റൂളിങ്ങിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ഒരു സംശയമില്ല. ഇനി മുതൽ സഭാ ടി വിയിൽ അത് കാണിച്ചില്ലെങ്കിൽ നിയമം ലംഘിച്ച് ഞങ്ങൾ അത് വീഡിയോയിലെടുത്ത് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുക്കും. നിയമം ലംഘിക്കും, നിയമലംഘനം നടത്തും. സഭാ ടി വി സ്പീക്കറുടെ റൂളിങ്ങിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും മൂടി വയ്ക്കുകയാണെങ്കിൽ സഭാ ടി വിക്കെതിരായിട്ടുള്ള പ്രതിഷേധവും ഞങ്ങൾ തുടരും. പിന്നെ സ്പീക്കറുടെ റൂളിങ്ങിന് ഒരു വിലയില്ലെന്നല്ലേ. അല്ല, അത് നമ്മളിപ്പോ എന്തായാലും സഭാ നടപടികളുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാം.